Hello friends, all kottukarkum pudhiya video ilekku swagatham. Innu oru adipoli plant care video aayittanu vannirikkunnathu. Nammude veettil ottumikka veettilum idoru valarthunna chediyanu kattar vaazha allengil aloe vera nu nammal parayum. Innu ottumikka saundarya vardhaka vastukkalilum main content oru aloe vera aanu. അപ്പൊ ഈ ഒരു അലോവേര ചെടീന്റെ പ്ലാന്റ് കെയറിനെ പറ്റിയിട്ടും അതിന്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ടുമാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മുടെ അലോവേര പ്ലാന്റ് നമ്മൾ വളർത്തിയിരിക്കുന്നത് ടെറസിന്റെ മുകളില് ഗ്രോ ബാഗിൽ വെച്ചു കൊടുത്തിട്ടാണ്. ഒരു മൂന്നാലഞ്ച് ഗ്രോ ബാഗിലായിട്ട് കുറച്ച് അലോവേര നമുക്കുണ്ട്. നമ്മൾ പുതിയ വേര് മുളയ്ക്കുന്നതിനും തണ്ട് പൊട്ടി മുളയ്ക്കുന്നതിനും അനുസരിച്ച് ഓരോരോ ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് ഈ കറ്റാർ വാഴ നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. നിലത്തും ചട്ടിയിലും എവിടെ വേണമെങ്കിലും ഇത് നടാം. നമ്മൾ ടെറസിൻ്റെ മുകളിലായതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു മണൽ ചരൽ പോലുള്ള മണ്ണിലാണ് ഈ കറ്റാർ വാഴ നന്നായിട്ട് വളരാൻ പറ്റുന്നത്. പിന്നെ നമ്മളിപ്പോൾ നോക്കുന്നതിൻ്റെ ഇതിൻ്റെ വെയിലാണ്. വെയിൽ കൂടുതലായിട്ട് വെയിൽ കിട്ടിയാലും തീരെ വെയിലില്ലാഞ്ഞാലും ഈ ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് കാര്യങ്ങളൊന്നും കിട്ടില്ല. മിതമായ രീതിയിലുള്ള സൺലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ടെറസിൻ്റെ മുകളിലാണെങ്കിലും എപ്പോഴും വെയിൽ കിട്ടുന്ന ഷെയ്ഡുള്ള ഭാഗത്തല്ല ഈ ചെടി വെച്ചിരിക്കുന്നത്. ഒരു മൂലയിലാക്കിയിട്ട് ഒരു ഉച്ച സമയങ്ങളിൽ മാത്രം വെയിൽ കിട്ടുന്ന രീതിയിലും ഉള്ള സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടി നട്ടു കൊടുക്കുമ്പോൾ ഓവറായിട്ട് മണ്ണിലേക്ക് വേര് ആഴ്ത്തി നട്ടു കൊടുക്കരുത്. ഒരു അത്യാവശ്യം താഴ്ത്തിയിട്ട് മാത്രം നട്ടാൽ മതി. ഓവറായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോവുകയും പിന്നെ ചെടി ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ വളത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ചാണകവെള്ളം അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ വളത്തിൽ വരുന്ന ഒന്നാണ് ടെറസിലുണ്ടാവുന്ന പൂപ്പൽ. ഈ ടെറസിലുണ്ടാവുന്ന പൂപ്പൽ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓവിൻ്റെ സൈഡിലായിട്ട് കുറേ നമുക്ക് ഇങ്ങനെ ഒരു മണൽ തരിവൽ പോലെ പൂപ്പൽ പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഈ പൂപ്പലാണ് ഈ ചെടികളുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു വളമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടെറസിലായതുകൊണ്ട് നമുക്കത് എളുപ്പമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഈ ചെടി നന്നായിട്ട് ഇങ്ങനെ കുറേ ലീഫായിട്ട് ഇപ്പോൾ നമുക്കിത് കണ്ടില്ല ഒരു വേര് തന്നെ അടിക്കടിക്കായിട്ട് ലീഫുകൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ടെറസിലുണ്ടാവുന്ന പൂപ്പൽ. പിന്നീട് നമുക്ക് ഈ ചെടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചായപ്പൊടി ചണ്ടി. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ചായേൻ്റെ ബാക്കി ഉണ്ടാവുന്ന ചണ്ടി ചായപ്പൊടി ചണ്ടി നമ്മൾ വീട്ടിൽ ഇതിനൊരു വളമാക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ വേഗം തന്നെ കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം വെയിൽ ഇല്ലാതിരുന്നാലും ഈ ചെടി നമുക്ക് വേണ്ടത്ര ലീഫുകൾ തഴച്ചു വളരുകയും ചെയ്യില്ല. അപ്പം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഈ ചെടിയെ വെക്കരുത്. ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലവർ പല വീട്ടിൽ നന്നായിട്ട് വളർന്നു കാണും. അവിടുന്ന് നമ്മൾ വേരൊക്കെ ഉണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്ന നേരം നമുക്ക് ഒരു ആ ഒരു കെയർ കിട്ടുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇതിൻ്റെ സൺലൈറ്റാണ്. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ ഒരു ഭാഗത്ത് എത്രത്തോളം എവിടെ സൺലൈറ്റ് കിട്ടും തണൽ നിറഞ്ഞ ഭാഗം ഏതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് പൊട്ടാസ്യം അടങ്ങിയ വളമാണ് ഇതിന് വേണ്ട ഒരു വളം. മറ്റൊരു വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ലീഫിൻ്റെ ഇതാ ചില ഭാഗങ്ങളിലേക്ക് മഞ്ഞ കളറൊക്കെ വരുന്നുണ്ട് അറ്റത്തേക്ക്. ഈ മഞ്ഞ പോലുള്ള ഭാഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് പൊട്ടാസ്യം അടങ്ങിയ വളമാണ്. ഇപ്പം ഇതിനുണ്ടാവുന്നതിനനുസരിച്ച് അടിയിലേക്ക് പോകുന്ന ചീഞ്ഞ് പോകുന്ന ഇലകളൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ പുതിയ പുതിയ ഇലകൾ ഇതിലേക്ക് വളർന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ കാലാവസ്ഥ നോക്കിയിട്ടാണ് നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നീർവാർച്ചയുള്ള മണ്ണിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഒരിക്കലും ഇത് പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഇല്ല. വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ ചെടി ഒരിക്കലും നമുക്ക് നന്നായിട്ട് വളർന്നു കിട്ടില്ല. മഴക്കാലത്തൊക്കെ പ്രോപ്പർ ഡ്രൈനേജ് ഉണ്ടോ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ നല്ല ചൂടുള്ള കാലാവസ്ഥ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ വെയിലൊക്കെ നോക്കിയിട്ട് നമ്മൾ രണ്ട് നേരം വരെ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്ന് പലരും ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റായി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോട്ടിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വെയിലുള്ള ഭാഗത്തേക്ക് കുറച്ച് നേരം വെച്ച് കാണിച്ചു കൊടുക്കണം. എന്നാലേ ഉള്ളൂ ആ ഒരു ഗ്രോത്ത് കിട്ടുള്ളൂ.
കറ്റാർവാഴേൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റി ഏജിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മുഖത്ത് പാടുകൾ അങ്ങനത്തെ എല്ലാ ഇതിന് വേണ്ടിയിട്ടും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. പിന്നെ നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ മുന്നേ കുറച്ച് പഴത്തൊലി ചട്ടിയിലിട്ടതിന് ശേഷം വേണം മണ്ണ്, ചാണകവെള്ളം അതുപോലെ ചാണകപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ പഴത്തൊലി ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വളർച്ച ഈ ചെടികളിൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ടെറസിൻ്റെ മുകളിലായിട്ട് ഞങ്ങളൊരു 4-5 ഗ്രോ ബാഗിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം നമുക്ക് നല്ല വലുപ്പത്തിലുള്ള കറ്റാർവാഴകൾ ഉണ്ട്. അപ്പോൾ നമ്മളിത് വീടിൻ്റെ നിലത്ത് ഒഴിച്ചിട്ടപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഗ്രോത്ത് കിട്ടാഞ്ഞപ്പോഴാണ് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ഗ്രോ ബാഗിലാക്കി ചെയ്തത്. പിന്നെ അവിടുന്ന് കുറേ കഷ്ണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കുഴിച്ചിട്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കുഴിച്ചിട്ട് കൊടുക്കാം. വെയിലൊക്കെ നോക്കിയിട്ട് വേണം മെയിനായിട്ട് ഇത് കുഴിച്ചിടേണ്ടത്. അപ്പം ഇതിൽ നിന്ന് ഞങ്ങൾ സാധാരണ ഇടക്കിടക്ക് ലീഫ് എടുക്കാറുണ്ട്. നമ്മളെ മുടിയിൽ വളരാനും ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഈ കറ്റാർവാഴ. അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ ചെയ്യാനായാലും ഈ ലീവ്സൊക്കെ നോക്കിയിട്ട് പറിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ പറിച്ച് കൊടുത്താലേ ഉള്ളൂ പിന്നീട് നല്ല ഗ്രോത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.